ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഖിൽമാരൊരു കാര്യം പറഞ്ഞു, പറഞ്ഞ കാര്യത്തിനെതിരെ അഖിൽമാരാർക്കെതിരെ കേസും എടുത്തു. അങ്ങനെ വലിയ രീതിയിൽ അങ്ങ് ചർച്ചയായിക്കൊണ്ടിരിക്കുക, ദുരിതാശ്വാസ നിധിക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞൊരു കാരണം കൊണ്ട് അഖിൽമാരാർക്കെതിരെ കേസെടുത്തു. ഇതിനെ തുടർന്ന് അഖിൽമാരെന്ത് ചെയ്തു, കുറേ കാര്യങ്ങൾ അങ്ങോട്ടങ്ങോട്ട് ചോദിച്ചു. ഇതിനൊക്കെ ചെലവഴിച്ച തുകയുടെ ലിസ്റ്റ് കൊടുക്കാനായിട്ട് പുള്ളി പറഞ്ഞു. സ്വാഭാവികം, ഇതൊക്കെ ജനങ്ങൾ പറയേണ്ട കാര്യങ്ങളാണ്, ഇത് പറയേണ്ട ഉത്തരവാദിത്തം ഇവർക്കും ഉണ്ട്. ഇപ്പോൾ എഴുതാം, മനോരമ ചാനല് ഒരു വാർത്ത വിട്ടിരിക്കുകയാണ്. ആ വാർത്തയുടെ ഹെഡ്ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വളരെ രസമാണ്, അതിമനോഹരമാണ് അവരാ എഴുതിയിരിക്കുന്നത് കാണാൻ. അവർ എഴുതിയിരിക്കുന്ന ഇതാണ്, വയനാടിനായി മമ്മൂക്കയും ലാലേട്ടനും. ആഹാ, അടിപൊളിയല്ലേ? ആ അതിൻ്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നതുണ്ടോ, മാരാരെ മാരാരെ തള്ളി നാട്. ഉണ്ടോ? ഉണ്ടോ? മാരാരെ നാട് തള്ളിക്കളഞ്ഞു, മമ്മൂട്ടിക്ക് വയനാടിനായി മമ്മൂക്കയും ലാലേട്ടനും ഒന്നിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ആ ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിമനോഹരമാണ്, കാരണം മാരാരൻ്റെ വാക്കുകളാണ് ഈ ലോകത്തുള്ള എല്ലാവരും കേൾക്കുന്നത്. കാരണം മുഖ്യമന്ത്രി പറഞ്ഞാൽ പോലും കേൾക്കാതെ ഈ മാരാരൻ്റെ വാക്കുകൾ മാത്രം കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ മാരാര് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ ദുരിതാശ്വാസ നിധിയിലേക്ക് മറ്റാരും പൈസ ഇട്ട് കൊടുക്കുന്നില്ല എന്ന രീതിയിൽ വാർത്ത വന്നിട്ട് ഈ പറയുന്ന ഈ ആരാ ഈ ന്യൂസ് ചാനലായ മനോരമയിലും വന്നിരിക്കുകയാണ്. അവരും പറയുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ സംഭാവന കൊടുത്തു. അവർ പോയിട്ട് പിന്നെ ഒരു അവാർഡ് ഫംഗ്ഷനിൽ പോയപ്പം തമിഴ് നടൻ വിക്രം പൈസ കൊടുത്തു, സൂര്യ പൈസ കൊടുത്തു, ചിരഞ്ജീവിയൊക്കെ 1 കോടി രൂപ കൊടുത്തു, അല്ലു അർജുൻ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കണക്കുകൾ കൊടുക്കുകയാണ്, ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്രയും പേര് കൊടുത്തു എന്ന്. എന്നാൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ഇവർ ടാക്സ് ചിലപ്പോൾ വെട്ടിക്കാൻ വേണ്ടി ആയിരിക്കും കൊടുക്കുന്നത്. അവർ കൊടുത്തോട്ടെ, കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഇതെല്ലാം വിഷയമൊന്നുമല്ല. പക്ഷേ അഖിൽ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, ഇതിൻ്റെ കണക്ക്, അതായത് ഓരോ മനുഷ്യനും കൊടുക്കുന്ന, ഇതിൻ്റെ അകത്ത് സാധാരണപ്പെട്ടവർ കൊടുക്കുന്നുണ്ട്, ഈ വലിയ കോടീശ്വരന്മാർ കൊടുക്കുന്നതും വലിയ സിനിമാ നടന്മാർ കൊടുക്കുന്നതും മാത്രമേ നിങ്ങൾ എടുത്തു കാണിക്കത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് സാധാരണപ്പെട്ടവർ, ഈ ആടിനെ വിറ്റും, അതോടൊപ്പം തന്നെ ഒരു നേരത്തെ ആഹാരം ഒഴിഞ്ഞിട്ട് കൊടുക്കുന്നവരും, ഒരു ദിവസത്തെ കൂലി കൊടുക്കുന്നവരും, അതോടൊപ്പം തന്നെ ചായ വിറ്റ് കാശ് കൊണ്ട് കൊടുക്കുന്നവരും, അങ്ങനെ തുടങ്ങി സാധാരണപ്പെട്ട കുറേ പേരുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കുന്നവർ. അപ്പോൾ അവർക്ക് ഇതിൻ്റെ കണക്കറിയണം. അതോടൊപ്പം തന്നെ ഇത്രയും പേര് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാനുള്ള ഒരു അവകാശമുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു ചാനലിൽ തൊട്ട് ഈ ചാനലിൻ്റെ ഇടയ്ക്ക് ഇവർ പറഞ്ഞു 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 പറഞ്ഞ് അങ്ങ് ചെന്നതിന് ശേഷം അഖിൽമാരാരെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് ഈ ചാനലിൽ തന്നെ. അവർക്ക് തന്നെ പേടിയായി തുടങ്ങി. ഒരേ മനസ്സോടെ ഒരു നാടിനായി ഒന്നാകെ മുന്നിട്ടിറങ്ങുമ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുതെന്നും പ്രചരണം ശക്തമാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകില്ലെന്ന് പുള്ളിക്കായി പ്രഖ്യാപിച്ച സംവിധായകൻ അഖിൽമാരാരെ പോലുള്ളവരെ ചെവി കൊള്ളാതെ തള്ളിക്കളയുന്നിടത്താണ് ഈ നാടിന്റെ വിജയം. അപ്പൊ അഖിൽ പറഞ്ഞത് തള്ളിക്കളയുന്നിടത്താണ് ഇവരുടെ വിജയം എന്നാണ്, അതായത് നാടിന്റെ വിജയം എന്നാണ് ഇവർ പറയുന്നത്. ഇത് അഖിൽമാരാരൊന്നുമല്ല ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ളത് ഈ ചാനലുകാർ തന്നെയാണ്. ഈ ചാനലുകാർ തന്നെയാണ് പറഞ്ഞത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കുന്നതിന്റെ കണക്കില്ലെന്നും ഇതുവരെ ആയിട്ടും എത്തേണ്ടിയവരുടെ ഇടയിലേക്ക് ഈ പൈസ എത്തിയിട്ടില്ലെന്നും പറഞ്ഞത് ആരാണ്? ഈ മാധ്യമക്കാർ തന്നെയാണ്. ഈ 24 ന്യൂസ് വായിക്കുന്ന ഹാഷ്മിയൊക്കെ അതിമനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയെ കുറിച്ച് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഈ പറയുന്ന മനോരമ പോലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും തിരിഞ്ഞിട്ട് നല്ല പിള്ള ചമകയാണ്. അപ്പോൾ ഇവിടെ ആരാണ് വിഡ്ഢികളാകുന്നത്? ഇവിടെ ജനങ്ങളാണ് വിഡ്ഢികളാകുന്നത്. അപ്പോൾ ഈ നിങ്ങൾ ആരെയാണ് ഇങ്ങനെ പൂശി PR വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇത് അഖിൽമാരാർ വേറൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അഖിൽമാരാർ ഇപ്പോൾ വെളിയിൽ വിട്ടിരിക്കുകയാണ്. അഖിൽമാരാർ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഒരു നിമിഷം നമുക്കത് കാണാം. അഖിൽമാരാർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അഖിൽമാരാർ ഇപ്പോൾ ഇട്ട ഒരു നോട്ടാണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാകണം, ഇന്നലകളിൽ ചെലവഴിച്ച കണക്കുകൾ കൃത്യമായി പുറത്തുവിടണം. ഇതായിരുന്നു എൻ്റെ വിമർശനം. എൻ്റെ വിമർശനത്തെ ക്രിയാത്മകമായി എടുത്ത് കണക്കുകൾ പുറത്തുവിടാൻ ഏതെങ്കിലും ഒരു സൈബർ അണിക്കോ ഓൺലൈൻ ഇടത് ചാനലിനോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ തയ്യാറായിരുന്നു എങ്കിൽ CPMനോടൊപ്പം പണം പിരിക്കാൻ ഞാനും ഇറങ്ങുമായിരുന്നു. എൻ്റെ സംഭാവന മുഖ്യമന്ത്രിക്ക് നൽകാമായിരുന്നു. പകരം ഇവർ ചെയ്തത് തെറിവിളിയും കേസെടുക്കലുമായിരുന്നു. എങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ജനത്തോട് പറയണം എന്ന് എനിക്ക് തോന്നി. പണ്ട് ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി തട്ടിപ്പ് നടന്നെന്ന് പറഞ്ഞ് അതിനെതിരെ ശക്തമായി പ്രതികരിച്ച ആളാണ് CPM നേതാവായ ഇളമരം കരീം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരന്. പിന്നീട് അച്യുതാനന്ദ മുഖ്യമന്ത്രിയായ കാലത്ത്
പാകിസ്ഥാനിൽ പ്രളയമുണ്ടായപ്പോൾ 5 കോടി കൊടുത്തു, കേരളത്തിലെ ജനങ്ങളുടെ പണം പാകിസ്ഥാൻ വരെ കൊടുക്കാം എന്ന സത്യവും അതോടെ തെളിഞ്ഞു. സുതാര്യത മനസ്സിലായി കാണും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നത്, പിണറായി വിജയൻ എന്തായാലും പാകിസ്ഥാന് കൊടുക്കില്ല, മറിച്ച് പാർട്ടിക്കാർക്ക് നൽകിയിട്ടുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് എന്നും അത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ പറയുന്നു, എനിക്ക് തന്നെ കഴിഞ്ഞ 2 ദിവസമായി വന്ന മെസ്സേജുകൾ തന്നെ അർഹത ഉണ്ടായിട്ട് ആനുകൂല്യം ലഭിക്കാത്തവരും അവരുടെ കൺമുന്നിലൂടെ പണം വാങ്ങിയ പാർട്ടി കുടുംബങ്ങളുമുണ്ട് എന്നാണ് പറയുന്നത്. നിലവിൽ ഞാൻ പറഞ്ഞത് വിമർശന രൂപേണ ഇടതുപക്ഷം ഏറ്റെടുത്തപ്പോൾ മറ്റുള്ള പലരും ഞാൻ പറഞ്ഞത് പ്രവൃത്തി കൊണ്ടുവന്നത് കൊണ്ടാണ് ഇത്തവണ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ ഒരു വലിയ വിഭാഗം ബിസിനസ്സുകാർ രംഗത്തിറങ്ങിയത്. ചില സൂപ്പർ താരങ്ങളും ശല്യങ്ങൾ ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി അവരുടെ നികുതി പണത്തിൻ്റെ പാതിലൊന്ന് നൽകി തടിതപ്പി. നിലവിൽ എത്ര രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വന്നു എന്ന കണക്ക് പുറത്തുവിടുക. കഴിഞ്ഞ തവണ പിണറായി വിജയനെ അധികാരത്തിലെത്തിക്കാൻ വോട്ട് ചെയ്തവരുടെ എണ്ണം 1,55,00,000. ഈ മുഖ്യമന്ത്രിയെ അവർ വിശ്വസിക്കുന്നു എങ്കിൽ 1,000 രൂപ ഇവർ മാത്രം സംഭാവന നൽകിയാൽ 1,000 കോടിക്ക് മുകളിൽ വരും. ചിലർക്ക് കൊടുക്കാൻ ശേഷി കാണില്ല, എന്നാൽ മറ്റു ചിലർക്ക് 1,00,000 വരെ കൊടുക്കാനുള്ള ശേഷിയുമുണ്ട്. അതുകൂടാതെ സഹായിക്കാൻ താല്പര്യമുള്ള മറ്റുള്ളവരും പ്രതിപക്ഷത്തിലുള്ളവരും സാലറി ചലഞ്ചുമൊക്കെ ആകുമ്പോൾ വേറെ 1,00,000 കോടി കൂടി ലഭിക്കണം. അതിനു പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലെ സാമ്പത്തിക സഹായം നേരിട്ടും ചെയ്യാം എന്ന് പറഞ്ഞവർ തന്നെ ഇതിനോടകം 500 വീടുകളുടെ കാര്യത്തിലും ഉറപ്പു നൽകി. കേന്ദ്രം പ്രഖ്യാപിക്കാൻ പോകുന്ന തുക വേറെ. അതായത് എന്നെ പോലുള്ളവരെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാൻ കേരളത്തിന് കഴിയും എന്ന് സാരം. പണം കിട്ടിയില്ല എങ്കിൽ മുഖ്യമന്ത്രി ഹാസൻ ജയനെ വോട്ട് ചെയ്തവർക്ക് പോലും വിശ്വാസമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി തെറിവിളിക്കുന്ന ഓരോ സഖാവും കൊടുത്ത പണത്തിൻ്റെ കണക്ക് കൂടി കമൻ്റ് ബോക്സിലിട്ടാൽ അത് മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനമാകും. അപ്പോഴെങ്ങനെ ഞങ്ങൾ അങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് ഒരു പോസ്റ്റാണ് പുള്ളിക്കാരൻ ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് പറയുന്നത് മുഖ്യം തന്നെയാണ്. മുഖ്യം തന്നെ പറഞ്ഞ വാക്ക് തന്നെയാണ് അഖിൽമാരൻ എടുത്തിട്ടിരിക്കുന്നത്. അങ്ങനെ ഡീറ്റെയിൽ സഹിതമാണ് പുള്ളി ഇട്ടിരിക്കുന്നത്. പുള്ളി പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഈ പൈസ കൊടുക്കുന്ന പലരും എന്തുകൊണ്ട് ദുരിതാശ്വാസ നിധിയിലൂടെ കൊടുക്കുന്നില്ല? ഈ പറയുന്ന DYFI പോലും എന്താണ് ചെയ്യുന്നത്? അവർ വീട് വെച്ച് കൊടുക്കുകയാണ്. ഒരിക്കലും മുഖ്യമന്ത്രിയുടെ കയ്യിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവരും പൈസ ഇടുന്നില്ല എന്നുള്ളതാണ് സാരം. എന്തുവായാലും കൃത്യമായ വിവരങ്ങൾ അറിയണമെന്നുള്ളത് ഓരോ പൗരൻ്റെയും ചുമതലയാണ്. അത് പറയേണ്ട ഉത്തരവാദിത്വവും ഗവൺമെൻറ്റിനുണ്ട്. അതെന്തെങ്കിലും പറയുമ്പോഴത്തേന് ഉടനെ അങ്ങ് കേസെടുക്കുകയാണ്. അതൊക്കെ ഇത് കേരളമാണേ, ഇത് ഇന്ത്യയാണേ, എല്ലാം മനസ്സിലാക്കിയാൽ കൊള്ളാമായിരുന്നു. എന്തുവായാലും അഖിലിൻ്റെ കുറേ ചോദ്യങ്ങളുണ്ട്. അത് ഓരോ മലയാളികളുടെയും ചോദ്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള ഒരു പ്രതിവിധി അല്ലെങ്കിൽ അതിനുവേണ്ട ഒരു മറുപടി ഗവൺമെൻറ് കൊടുക്കണമെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ ഇപ്പോഴും മീഡിയ ഈ PR വർക്ക് ചെയ്യുന്ന കാര്യം നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് മീഡിയ തന്നെ പറയും. കാരണം മീഡിയക്ക് ഇപ്പോൾ എന്തോ പറയുന്ന ഒരു കവറേജ് കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ മീഡിയ ഇപ്പം ആര് അവർ ചെയ്തതൊക്കെ അല്ലെങ്കിൽ മുമ്പ് നടന്ന തട്ടിപ്പുകളോ അല്ലെങ്കിൽ മുമ്പ് ജനങ്ങൾക്ക് കൊടുക്കാതിരുന്നതോ ഒക്കെ അങ്ങ് മറയും, മറച്ചുവിടും. കാരണം മുമ്പാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് വീടൊക്കെ വെച്ച് കൊടുത്തായിരുന്നു. പക്ഷെങ്കിൽ അന്ന് വെച്ച് കൊടുത്ത പല വീടുകളും ചോന്നൊലിച്ച വിവരങ്ങളും വാർത്തകളും പുറത്തുവിട്ടത് ഈ പറയുന്ന മീഡിയക്കാർ തന്നെയാണ്. ഇപ്പോഴിതാ ഇപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ ആ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഇതുപോലെ പണിത് കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തുവായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇതൊക്കെ എന്തായി തീരുമെന്നുള്ളത്. എന്തുവായാലും ഇത് യഥാർത്ഥത്തിൽ അവകാശപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് കിട്ടുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതോടൊപ്പം തന്നെ വലിയൊരു വിഷയം തന്നെയാണ് മുല്ലപ്പെരിയാറ്. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വിഷയവും ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് അതിനും പറ്റിയ ഒരു കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ല എങ്കിൽ ഒത്തിരിയും പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണത്. അതിൽ കേന്ദ്രം ഇടപെടേണ്ടത് തന്നെയാണ്. എന്തുവായാലും ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താകും എന്നുള്ളത്. മുല്ലപ്പെരിയാറ് ഡാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.